പേടിയാവുകയാണ്. നാളെ നമ്മുടെ സഹോദരങ്ങൾക്ക്, മക്കൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഇതുപോലൊരവസ്ഥ വന്നുപെട്ടാൽ എന്താകും സ്ഥിതി? ഒരാടിനെയോ പശുവിനെയോ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ പോലും കശാപ്പുകാരൻ അതിന് വെള്ളം നൽകും, ഭക്ഷണം നൽകും. കഴുമരത്തിലേറാൻ കൊണ്ടുപോകുന്ന ആളോട് പോലും അവസാനത്തെ ആഗ്രഹം ചോദിക്കും. ഡോക്ടർ വന്ന് ആരോഗ്യനില പരിശോധിക്കും, നല്ല ഭക്ഷണം നൽകും. ഇതൊക്കെ അവർ ചെയ്യുന്നത് അവർക്കുള്ളിൽ ആ കൊല്ലപ്പെടാൻ പോകുന്ന മനുഷ്യനോടോ ജീവിയോടോ ഒക്കെയുള്ള അനുകമ്പ കൊണ്ടും മനുഷ്യത്വം കൊണ്ടും അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് ഇതെന്നുള്ള ബോധ്യം കൊണ്ടുമൊക്കെയാണ്. എന്നാൽ മനുഷ്യൻ മനുഷ്യനെ കൊല്ലാനായി ആൾക്കൂട്ട വിചാരണ നടത്തി ഒരാളെ ദിവസങ്ങളോളം പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് ക്രൂരമായി അവശനാക്കി മാറ്റുമോ? വൈത്തിരി വെറ്റിനറി കോളേജിലെ SFI ക്രൂരത പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്തതാണ്. എങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നു എന്നത് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി റാഗിംഗ് ഒരു ഹരമായി തോന്നുന്നുവെങ്കിൽ ഒരാളുടെ കരച്ചിൽ ഒരു പരിധിക്കപ്പുറം മനുഷ്യർക്കുള്ളിൽ ചെറിയ ഉലച്ചിലെങ്കിലും ഉണ്ടാക്കില്ലേ? ഒരാളോ രണ്ടോ മൂന്നോ നാലോ പേർക്ക് കരച്ചിലിൻ്റെ അവൻ്റെ ആർത്തനാദത്തെ കേട്ടില്ലെന്ന് വെക്കാം. എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് അതിനെ വകവെക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. കേൾക്കുന്ന നിങ്ങൾക്കെങ്ങനെയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ അതിനർത്ഥം ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മുഖം ഇത്രമേൽ ക്രൂരമായി മാറി എന്നതാവാം. ആ കോളേജിൽ മനുഷ്യത്വമുള്ള ഒരാൾ പോലും SFIയിൽ ഇല്ലായിരുന്നുവോ എന്ന ചോദ്യം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടാകാം. കവിതകളിലും കഥകളിലും മരച്ചുവട്ടിലെ സാഹിത്യ ചർച്ചകളിലും മനുഷ്യനും അമ്മയും ചിരിയും ചോരയും പറയുന്ന SFI മനുഷ്യത്വത്തോട് നീതി പുലർത്തുന്നില്ലെങ്കിലും നിങ്ങളുടെ കൊടിയിലെ ആപ്തവാക്യങ്ങളായ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന വാക്കുകളോടെങ്കിലും അല്പം നീതി പുലർത്തണ്ടേ? നോക്കൂ, സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു പരാമർശം ഇങ്ങനെയാണ്: വയറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. 3 ദിവസമാണത്രേ പച്ചവെള്ളം പോലും കൊടുക്കാതെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ഇദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി മാറ്റുന്നത്. സിദ്ധാർത്ഥിനെ ഇവ്വിധം ബെൽറ്റ് കൊണ്ടും മറ്റ് മാരകമായ ആയുധങ്ങൾ കൊണ്ടും മർദ്ദിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തതെന്നും നമുക്ക് ആർക്കും ഇപ്പോഴും വ്യക്തമല്ല. സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം ഡാൻസ് ചെയ്തതാണ് എന്നാണ് പുറമെ കേൾക്കുന്ന ഒരു വാദം. ഇനി സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം ഡാൻസ് ചെയ്താൽ തന്നെ അതവൻ്റെ സ്വാതന്ത്ര്യമല്ലേ SFIയെ? നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യം അതല്ലേ അവൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക? വെറ്റിനറി സർവകലാശാല ഒരു പാർട്ടി ഗ്രാമമായി അറിയപ്പെട്ട ഒന്നല്ല. എന്നാൽ SFI യൂണിറ്റ് നേതാക്കളും യൂണിയൻ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികളെന്നതും ഇവരൊക്കെ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാനുണ്ടായിരുന്നു എന്നതും എന്ത് ഭീതിയോടെയാണ് നാം കാണേണ്ടത്? നോക്കൂ, എന്താണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഉത്തരവാദിത്വം? പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ എന്താവണം വിദ്യാർത്ഥി സംഘടനകൾ? അരാജകത്വങ്ങളിൽ നിന്ന്, ലഹരികളിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിക്കേണ്ടവരാണ് വിദ്യാർത്ഥി സംഘടനകൾ. അവർക്ക് സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടവരാണ് വിദ്യാർത്ഥി സംഘടനകൾ. അരാജകത്വങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ. ഇവയൊക്കെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഉത്തരവാദിത്വം. ഇവിടെ SFI ചെയ്തത് എന്താണ്? ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ച് മാത്രം ഊറ്റം കൊണ്ടാൽ മതിയോ നിങ്ങൾക്ക്? സിദ്ധാർത്ഥിനെ നിങ്ങൾ ഈ ലോകത്തു നിന്നും പറഞ്ഞയച്ചു. ഇനി ചോദിക്കട്ടെ, നിങ്ങൾ എന്തു നേടി SFIക്കാരാ? എന്ത് സംതൃപ്തിയാണ് നിങ്ങളെ നയിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരായാലും നിങ്ങൾ എവിടെയെത്തിയാലും നിങ്ങൾ ഉണ്ണുന്ന ചോറിനൊപ്പം, കുടിക്കുന്ന പച്ചവെള്ളത്തിനൊപ്പം നിങ്ങളെ അലട്ടുന്ന, വേട്ടയാടുന്ന ഒരു മുഖമുണ്ടാകും. ഒരു തുള്ളി പച്ചവെള്ളം നൽകാതെ, ഭക്ഷണം കിട്ടാതെ നിങ്ങളുടെ ക്രൂരതകളാൽ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി അലറിക്കരഞ്ഞ സിദ്ധാർത്ഥിൻ്റെ ദയനീയമായ മുഖം. 3 ദിവസമൊക്കെ ഒരാളെ മർദ്ദിച്ച് അവശനാക്കി പൂട്ടിയിട്ടാൽ അയാൾ മാനസികമായും ശാരീരികമായും തളരില്ലെന്ന് വിശ്വസിക്കാൻ മാത്രം കൊടിയ മണ്ടന്മാരായിരുന്നു പോ SFIക്കാരാ നിങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പല റാഗിംഗ് കേസുകളും ഒരു നിമിഷ നേരത്തെ മാനസിക സുഖത്തിനാണ് പല വിദ്യാർത്ഥികളും ചെയ്യുന്നത്. ഒന്നുകിൽ ഹീറോയിസം കാണിക്കാൻ, അല്ലെങ്കിൽ ആളാവാൻ, അതുമല്ലെങ്കിൽ ക്രിമിനൽ ചിന്താഗതിയാൽ. ഇതുപോലെയൊന്നും വേണ്ട, ചെറിയൊരു പരാതി പോയാൽ മാത്രം മതി ജീവിതം ഇരുളടഞ്ഞു പോകാൻ. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഭാവി എല്ലാം അതോടെ അവതാളത്തിലാകും.
ആള് കൂടുമ്പോൾ ഉള്ളിൽ വേലിയേറ്റമുണ്ടാകും. ഒരുപക്ഷെ സഹപാഠിയെ, സഹോദരനെ, സഹോദരിയെ മർദ്ദിച്ചുകൊണ്ടും അവൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുമാകരുത് നിങ്ങളുടെ ഹീറോയിസം. പകരം അവൻ്റെ ആദരവ് പിടിച്ചു പറ്റാനും സ്നേഹം പിടിച്ചു പറ്റാനും കഴിയുമ്പോഴാവണം. എൻ്റെ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം, ഞാൻ കാരണം ഏതൊരു സുഹൃത്തിനും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാവില്ല എന്ന്. നിങ്ങളുടെ സുഹൃത്തിനോട് ഈ ആശയം പങ്കുവെക്കണം. SFIയോട് പറയാനുള്ളത് ഇത്രമാത്രം, എടോ മനുഷ്യനാവടോ, മനുഷ്യനാവ്. മാവിൻ്റെ ചുവട്ടിലും കഥയിലും കവിതയിലും മാത്രമല്ല, SFIയോട് പറയാനുള്ളത് ഇത്രമാത്രം, എടോ മനുഷ്യനാവടോ SFIക്കാര, മനുഷ്യനാവ്. മാവിൻ ചുവട്ടിലും കഥയിലും കവിതയിലും മാത്രമുള്ള മനുഷ്യനല്ല, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പച്ചയായ മനുഷ്യനാവ്.